നൂറ് ദക്ഷിണ കൊറിയൻ പട്ടാളക്കാരിൽ 80 പേരെ ഉത്തരകൊറിയൻ പട്ടാളക്കാർ വെടിവെച്ച് കൊന്നാൽ അവശേഷിക്കുന്നത് എത്ര പേർ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വഴിയാണ് ഉത്തരകൊറിയയിൽ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്. എവിടെയും ദക്ഷിണ കൊറിയൻ വിരുദ്ധത. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഉത്തരകൊറിയയും ക്യാപിറ്റലിസ്റ്റ് ദക്ഷിണ കൊറിയയും തമ്മിലുള്ള താരതമ്യങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിലകപ്പെട്ട ഉത്തരകൊറിയ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ദക്ഷിണ കൊറിയ സമ്പന്നതയിൽ നിന്ന് സുഭിക്ഷതയിലേക്ക് കുതിക്കുകയാണ്. പട്ടിണി സഹിക്കാൻ കഴിയാതായതോടെ ഉത്തരകൊറിയയിൽ നിന്ന് വ്യാപകമായി ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഭക്ഷണം കൂടുതൽ എത്തിച്ചു കൊടുക്കാനല്ല, പകരം ആത്മഹത്യ നിരോധിക്കുകയാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ചെയ്തിരിക്കുന്നത്. പണ്ട് ഭക്ഷ്യധാന്യങ്ങൾ തിന്നു തീർക്കുന്നു എന്ന പേരിൽ കുരുവികളെ മുഴുവൻ കൊന്നൊടുക്കാൻ ഉത്തരവിട്ട ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോ സേതുങ്ങിന്റെ വിഡ്ഢിത്തരമാണ് ഇവിടെ ഓർമ്മിക്കപ്പെടുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്നത് പോലെ അല്ലാതെ മുടി വെട്ടാൻ പോലും കഴിയാത്ത രാജ്യമാണ് ഉത്തരകൊറിയ. സർക്കാർ പുറത്തിറക്കിയ 16 കട്ടുകൾക്കപ്പുറം മുടി വെട്ടിയതിന് ആളുകളെ തടവിലിട്ടിട്ടുണ്ട്. കിം ജോങ് ഉന്നിന്റെ ഹെയർ സ്റ്റൈലിൽ മുടി വെട്ടിയാൽ വധശിക്ഷ ഉറപ്പാണ്. ഹോളിവുഡ് സിനിമകൾ കണ്ടാലും ഇന്റർനെറ്റ് ഉപയോഗിച്ചാൽ പോലും ശിക്ഷയുള്ള രാജ്യം. കിമ്മിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തല പോകുമെന്ന് ഉറപ്പ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഉത്തരകൊറിയയ്ക്ക് ഒരു കുറവുമില്ല, ആണവായുധങ്ങളുടെ കാര്യത്തിൽ. ഇപ്പോഴിതാ ഉത്തരകൊറിയയിലെ പട്ടിണിയാണ് രാജ്യാന്തര മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത്. ഒന്നുകിൽ ഞങ്ങൾ പട്ടിണി കിടന്നു മരിക്കും, അല്ലെങ്കിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടും. ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതിന് മുൻപ് സന്തോഷത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാലോ, അതിനു പോലും കഴിയുകയുമില്ല. കാരണം ഈ രാജ്യത്ത് ആത്മഹത്യ പോലും വിലക്കപ്പെട്ടിരിക്കുന്നു. വയറു നിറയെ ആഹാരമല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ട. ഭക്ഷണത്തിന് വേണ്ടിയുള്ള നിലവിളികൾ അയൽപ്പക്കത്തു നിന്ന് പോലും ഉറക്ക കേൾക്കാം. ഉറക്കത്തിൽ മരിച്ചു പോകുമോ എന്നാണ് ഞങ്ങളുടെ ഭയം. ഉത്തരകൊറിയ നേരിടുന്ന പട്ടിണി മരണങ്ങളെയും ഭക്ഷ്യക്ഷാമത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തുവിട്ടിരിക്കുകയാണ് BBC. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണമുള്ള ഉത്തരകൊറിയയിൽ ഡെയിലി NK എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ ഏതാനും പൗരന്മാരെ അഭിമുഖം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് BBC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ ഭരണത്തിന് കീഴിൽ ഉത്തരകൊറിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തേക്ക് എത്തുന്നത് വളരെ അപൂർവമാണ്. ഉത്തരകൊറിയൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ലോകത്തിന് ലഭിക്കുന്നത് എന്നിരിക്കെയാണ് BBC ഈ അന്വേഷണ റിപ്പോർട്ട്. രാജ്യത്ത് വിനാശകരമായ ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് പൗരന്മാരെ ഉദ്ധരിച്ച് BBC പറയുന്നത്. ഉത്തരകൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ പുതിയ ഉത്തരവ് പ്രഖ്യാപിച്ചത്. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവരെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ദക്ഷിണ കൊറിയൻ ദേശീയ ഇന്റലിജൻസ് സർവീസ് മെയ് മാസത്തിൽ ഉത്തരകൊറിയയിലെ ആത്മഹത്യകളെപ്പറ്റി അന്വേഷിക്കുകയും മുൻവർഷത്തേക്കാൾ ആത്മഹത്യകൾ 40% വർദ്ധിച്ചതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ പരമോന്നത നേതാവെന്ന രീതിയിൽ ആത്മഹത്യകൾ തന്നെ ദുഃഖിപ്പിക്കുന്നു. അവ സോഷ്യലിസത്തിനെതിരും രാജ്യദ്രോഹവുമാണ്. ചൈന കഴിഞ്ഞാൽ ലോകത്തേറ്റവും സന്തോഷമുള്ള രാജ്യം ഉത്തരകൊറിയയാണ്. ആ നില തുടരാൻ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കേ സാധിക്കൂ എന്നായിരുന്നു ഉത്തരവിന് ആമുഖമായി കിം ജോങ് ഉൻ പറഞ്ഞത്. ആത്മഹത്യയ്ക്ക് മുതിരുന്നവർക്ക് സോഷ്യലിസ്റ്റ് തത്വങ്ങളിൽ പുനർവിദ്യാഭ്യാസം ആവശ്യമാണെന്നാണ് കിമ്മിന്റെ അഭിപ്രായം. ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തെന്നും അമേരിക്കൻ യുദ്ധഭ്രാന്തന്മാരോട് ദിവസം തോറും രാജ്യം ശക്തമായി പോരാടുകയാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനാൽ മുതലാളിത്ത വിരുദ്ധ സിദ്ധാന്തത്തിനായി ശരിയായി സമർപ്പിക്കുന്നതുവരെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ പുനർവിദ്യാഭ്യാസ ക്യാമ്പിലേക്ക് അയക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. വിഷാദ രോഗികൾ തന്നെ അനുകരിക്കണമെന്നും US പോരാടാനുള്ള സമർപ്പണത്തിലൂടെയോ ഷാംപെയിൻ കാവിയാർ എന്നിവയുടെ സഹായത്തോടെയോ ആശ്വാസം കണ്ടെത്തണമെന്നും കിം രഹസ്യമായി നിർദ്ദേശിച്ചു. 2,06,00,000 ഉത്തരകൊറിയയിലെ ജനസംഖ്യ. രാജ്യത്ത് ഒരു കാലത്തും ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരകൊറിയ രാജ്യത്തിന്റെ അതിർത്തി കൊട്ടിയടച്ചത്. ചൈനയുമായുള്ള അതിർത്തിയുടെ 300 കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടാമതൊരു മതിൽ കൂടിയാണ് ഉത്തരകൊറിയ നിർമ്മിച്ചത്. ഭൂരിഭാഗവും ചൈനയുമായി മാത്രം വ്യാപാരബന്ധം പുലർത്തിയിരുന്ന ഉത്തരകൊറിയയ്ക്ക് ഈ അതിർത്തി അടവ് ചെറുതല്ലാത്ത ഷോക്കാണ് നൽകിയത്. സ്വയം ഏറ്റുവാങ്ങിയ തിരിച്ചടിയെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം അതിർത്തി അടയ്ക്കാനുള്ള തീരുമാനം ഉത്തരകൊറിയയുടേത് മാത്രമായിരുന്നു. 2020 അതിർത്തി അടച്ചതിന് പിന്നാലെ ചൈനയിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിലച്ചു. അതിനൊപ്പം കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുകളും വളങ്ങളും യന്ത്രങ്ങളും രാജ്യത്തേക്ക് എത്താതെയായി. ഇതോടെയാണ് ഉത്തരകൊറിയയിൽ ഇത്തരത്തിൽ ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായത്.